ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ലൊരു കക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടൊരു കക്ക അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കിലോ കക്ക അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു മസാല പറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കക്കയിലൊക്കെ മസാല നല്ലപോലെ പിടിക്കാവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കക്ക ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉരുളി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുള്ള കക്ക ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. എൻ്റെ കയ്യിലുള്ളത് അത്ര ഫ്രഷ് കറിവേപ്പില അല്ലായിരുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കക്ക നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി കക്ക പൊരിച്ചതോടെ ഇരിക്കട്ടെ. നമുക്ക് ഇതേ ഉള്ളിൽ തന്നെ അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 15 വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/5 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരിഞ്ഞിട്ടാണ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന എരിവുള്ള മുളക് കൂടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് എരിവ് കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കരുത്, മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ അച്ചാറിൻ്റെ കളറും ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ അച്ചാർ കേടായി പോകും. അപ്പോൾ ഒന്നെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ച് ചൂട് അറിയാൻ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ അച്ചാറുകളിൽ ഇടുന്ന അത്രയും വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ട, 1/2 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്കിതിലേക്ക് 1 കപ്പ് സുർക്ക അല്ലെങ്കിൽ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ 1 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇതിൽ ഒത്തിരി വിനെഗർ കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടെ വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പും പുളിയൊക്കെ കുറച്ച് കൂടുതൽ പോലെ തോന്നും. എന്നാലാണ് അത് ഇരുന്ന് സെറ്റ് ആകുമ്പോൾ നല്ല കറക്റ്റ് പുളിയും ഉപ്പൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കും. നമുക്കിതിൽ മൊത്തം 2 കപ്പ് സുർക്കയും 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിൽ ഉപ്പൊന്ന് നോക്കാം. പിന്നെ 1/2 കപ്പും കൂടെ സുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത്. ഇപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും, ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരും.
പിന്നെ അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയണം. അപ്പോൾ നമ്മൾ പുറത്തുതന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. ഇനി അഥവാ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക, എന്നാലാണ് കറക്റ്റ് സെറ്റായി കിട്ടുള്ളൂ. ഇനി അച്ചാറിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കായപ്പൊടി. ഞാനൊരു 3/4 teaspoon കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ നിലക്കി കൊടുക്കാം. ഈ കായത്തിൻ്റെ മണം കൂടെ വരുമ്പോഴാണ് കറക്റ്റ് ഒരു അച്ചാറിൻ്റെ ഒരു മണം കിട്ടുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.